ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശ്രീഹരിയങ്കർത്ത. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് നമ്മുടെ റിയൽമി ഇറക്കാൻ പോണ ക്വാഡ് ക്യാമറ ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. റിയൽമി 4 ക്യാമറയുള്ള ഫോൺ ഇറക്കാൻ പോവാണ്. അതിൽ നമ്മുടെ ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറയാണ്. ഒരു ക്യാമറ എന്ന് വെച്ചാൽ ലോ ലൈറ്റ് ക്യാപ്ചറിനുള്ള ക്യാമറയാണ്. ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഡ് ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള 119 ഡിഗ്രി ആണ് കണ്ടിട്ട്. 119 ഡിഗ്രി വരെ വൈഡ് ആംഗിൾ എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഒരു ക്യാമറ. അങ്ങനെ 4 ക്യാമറയാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഫോൺസൊക്കെ ഇറക്കിയേക്കണേ സിംഗിൾ ക്യാമറ ഉണ്ടായിരുന്നു, ഡബിൾ ക്യാമറ ഉണ്ടായിരുന്നു, ട്രിപ്പിൾ ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 ക്യാമറയായിട്ട് ക്വാഡ് ക്യാമറയായിട്ട് റിയൽമി ഇറക്കാൻ പോവാണ്. അപ്പോൾ ഈ റിയൽമിയുടെ ഫോണും റെഡ്മിയുടെ ഏറ്റവും വില കൂടിയ ഫോണായ K20 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ക്യാമറയും. അതിൻ്റെ 48 MP ആണ്, ഇതിൻ്റെ 64 MP ആണ്. MP വ്യത്യാസമുണ്ട്, 4 ക്യാമറയുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഡീറ്റെയിൽസ് ഉള്ള ഉറപ്പായിട്ടും 64 MP ഉള്ള ക്യാമറയ്ക്കായിരിക്കും. പക്ഷേ അതുമാത്രമല്ല, ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്താലും ആ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഹൈ റെസൊല്യൂഷനിൽ എടുത്താണെങ്കിൽ ഹൈ റെസൊല്യൂഷനിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റ് വിഷനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. മാക്രോയും കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. AI ക്യാമറയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയാണ്. അതായത് ഒരു സാധനത്തിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് ബാക്കിയെല്ലാം ബ്ലറായിട്ട് പോർട്രേറ്റിൽ നമ്മുടെ ക്യാമറയിലൊക്കെ എടുക്കണേ കൂട്ട് DSLRലൊക്കെ എടുക്കണേ കൂട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ 1+ഉം ട്രിപ്പിൾ ക്യാമറകളൊക്കെയായിരുന്നു. റെഡ്മിയും ട്രിപ്പിൾ ക്യാമറകളൊക്കെയായിരുന്നു. അപ്പോൾ റിയൽമി മാത്രം ഡുവൽ ക്യാമറയിൽ നിന്നു. ആ ഡുവൽ ക്യാമറയിൽ നിന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ടെസ്റ്റിങ്ങിലായിരുന്നു. ഇപ്പോൾ വരാൻ പോവാണ് റിയൽമി 5 എന്ന് കണ്ടാണ് സൈറ്റുകളൊക്കെ പേര് പറയണത്. റിയൽമി 5 തന്നെയാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നാളെയാണ് ഇത് റിവീൽ ചെയ്യാൻ പോണത്. ഇതിൻ്റെ റിവീലിംഗ് നാളെയാണ്. അപ്പോൾ ഇതിലെടുത്താണ് കുറേ ഫോട്ടോസ് ഇതിൻ്റെ CEO റിയൽമി ഇന്ത്യയുടെ CEO ആയ മാധവ് ഷേട്ട് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഈ കമ്പാരിസണും ഈ റെഡ്മിയും റിയൽമി ആയിട്ടുള്ള കമ്പാരിസൺ. റെഡ്മി K20 Pro റിയൽമി ആയിട്ടുള്ള കമ്പാരിസനും കൊടുത്തേക്കുന്നത്. റെഡ്മി K20 Pro ആയിട്ടുള്ള കൊടുത്തേക്കണം. 7 Pro മറ്റൊന്നും ആയിട്ടല്ല, ഏറ്റവും വില കൂടിയ റെഡ്മിയുടെ ഫോണായിട്ടുള്ള കമ്പാരിസണാണ് പുള്ളി ട്വിറ്ററിൽ കൊടുത്തേക്കണത്. അപ്പോൾ എല്ലാവർക്കും ട്വിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിസൺ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു റെഡ്മി K20 Pro അത്രയും റേഞ്ചിൽ പ്രൈസ് വരും, അത് ഉറപ്പാണ്. കാരണം റെഡ്മി K20 Pro സ്പെസിഫിക്കേഷൻ കൂടിയ ക്യാമറയാണ് ഇതിൻ്റെ. അപ്പോൾ എന്തായാലും അതോ അതിന് മുകളിലായിട്ട് പ്രൈസ് വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 CM മാക്രോ ക്യാമറകളുടെ ഫോട്ടോയാണ്. അടുത്തുള്ള സംഭവങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കാനാണോ? ഇപ്പം നിങ്ങൾ കാണുന്നത് 4 ക്യാമറയും വെച്ചിട്ട് രാത്രിയിൽ എടുത്ത ഫോട്ടോയാണ്. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, എന്ത് ക്ലിയർ ആയിട്ടാണ് ബിൽഡിംഗ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ കാണുന്നത് 64 MP ക്വാഡ് ക്യാമറയിൽ എടുത്ത ഫോട്ടോ സൂം ചെയ്ത് തന്നെയാണ്. ആ ക്ലാരിറ്റി കിട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. സൂം ചെയ്യുമ്പോൾ തന്നെ ആ വലിയ ബോർഡ് ആ ബോർഡൊക്കെ ക്ലിയർ ആയിട്ട് വയ്ക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് വൈഡ് ആംഗിൾ ക്യാമറയിൽ 119 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ക്യാമറയുടെ ക്ലാരിറ്റി. ഇതാണ് റിയൽമിയുടെ ഫോണിൻ്റെ ഫോട്ടോ, ബാക്ക് ഫോട്ടോയാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 4 ക്യാമറയുടെ ഫോട്ടോയാണ്. അതിൻ്റെ ബാക്ക് വശത്തുള്ള 4 ക്യാമറയുടെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. Leap 2 Quad Camera എന്ന് പറഞ്ഞ ഹാഷ്ടാഗോട് കൂടിയാണ് ഫോൺ ഇറക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.